ഹലോ, നമുക്കിന്ന് ഒരു ചിക്കൻ സൂപ്പ് ഉണ്ടാക്കി നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ 150 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാൻ ബോണുള്ള ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് 3 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഞാൻ ഇതൊരു കുക്കറിലാണ് വെച്ചിരിക്കുന്നത്. അതിനകത്തേക്ക് 1 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും 2 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും 1/2 മുറി സവാള ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് 1 ക്യാരറ്റ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഇളക്കിയിട്ടതിന് ശേഷം നമുക്കതൊന്ന് കുക്കർ അടച്ച് 1 വിസില് അടുപ്പിച്ചെടുക്കാം. അപ്പൊ ഇനി നമുക്ക് 1 പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ എണ്ണ ഒഴിക്കാം. അപ്പം എണ്ണ ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് 2 അല്ലി ഗാർലിക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നീളത്തിൽ അരിഞ്ഞിരിക്കുന്ന ക്യാരറ്റ്, ക്യാപ്സിക്കം, ഇതിനകത്തേക്ക് കുറച്ച് ഗ്രീൻ പീസ്, ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസ് ആണ് ചേർത്തിരിക്കുന്നത്. 1/2 കപ്പ് ഗ്രീൻ പീസ് ചേർത്തിട്ടുണ്ട്. ഇളക്കിയിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കണം. നമ്മൾ ഇതിലേക്ക് അല്പം സോയാ സോസ് ചേർക്കുന്നുണ്ട്. സോയാ സോസിൽ ഉപ്പ് ഉള്ളതുകൊണ്ട് അത് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ചേർക്കാൻ. ഒത്തിരി കൂടി പോകരുത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയിടുക. 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. അപ്പം ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കന്റെ പീസ് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ഈ വെള്ളം സ്റ്റോക്ക് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ലൈറ്റ് സോയാ സോസ് ആണ് ചേർക്കുന്നത്. ഇനി 1 ടീസ്പൂൺ വിനാഗിരി ചേർത്തിട്ടുണ്ട്. ചില്ലി സോസ് 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആദ്യം എടുത്ത് മാറ്റി വെച്ച ചിക്കൻ അതിന് എല്ല് കളഞ്ഞ ശേഷം ചെറുതായിട്ട് ഇട്ടതാണിത്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 4 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അത് ഒന്ന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി 1 മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഇനി ഈ ബീറ്റ് ചെയ്ത മുട്ട നമുക്ക് പതുക്കെ പതുക്കെ ഒന്ന് ഇളക്കിയിട്ടുകൊണ്ട് ഇതിനകത്തേക്ക് ചേർക്കാം. ചൈനീസ് സൂപ്പിനകത്തൊക്കെ മേളിൽ ഇങ്ങനെ പിരിഞ്ഞതുപോലെ പൊങ്ങിക്കിടക്കുന്നത് ഈ മുട്ടയാണ്. ഫൈനലായിട്ട് നമുക്ക്
കുറച്ച് സ്പ്രിംഗ് ഓയിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പൊ ചിക്കൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പം ചിക്കൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് കടയിൽ നിന്ന് വാങ്ങിക്കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാം. അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.